അടുത്തൊരു ചോദ്യം ഇവിടെ നിന്ന് എഴുതി കിട്ടിയത്. ഇബാദത്തുകളിൽ ശ്രദ്ധയില്ലാത്ത, എല്ലാം ഒഴിവാക്കുന്ന ഭാര്യയെ തൊലാക്ക് ചെല്ലണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണം? പൊതുവിൽ ഒരു ഫാമിലി ലൈഫിൽ ഒരാൾ കുറച്ച് ദീനിയായി നല്ല പ്രാക്ടീസിങ് ആയിട്ടുള്ള ആളായിരിക്കും. എന്നാൽ മറ്റൊരാൾ, ഇണകളിലെ ഒരാൾ ചിലപ്പോൾ അത്ര ദീനിൽ താല്പര്യം കാണിക്കാത്ത ആളുകളായിരിക്കും. ഇത് തിരിച്ചുമുണ്ടാകാറുണ്ട്. ഭർത്താവ് ഭാര്യയെക്കുറിച്ചും ഭാര്യ ഭർത്താവിനെക്കുറിച്ചും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഹാരിസ് മോലെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഈ ദമ്പതികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ച് ഞാനിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. അതിൽ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹെഡിങ്ങാണ് രണ്ട് പേരും ഒരേ രൂപത്തിലുള്ള ഒരു ആദർശപരമായ മതപരമായ കണിശത പാലിക്കാത്ത ആളുകളാവുമ്പോൾ. ഒരാൾ വളരെ കണിശമാണ്, ഒരാൾ അത്ര കണിശത ഇല്ല ദീൻ്റെ കാര്യത്തിൽ. ഇത് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിപ്പോൾ ആ നിലക്കുള്ള ഒരു ഒരു ഫിഖ്ഹിയായ ഒരു ചോദ്യമാണ്. ഒരു ധിക്കാരപരമായി അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുക, നമസ്കാരത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുക, ആ നിലക്ക് മതപരമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരാൾ, ഭാര്യയായാലും ഭർത്താവായാലും, അവരെ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് എന്തല്ല മതപരമായി സാധ്യമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരു ഉദാസീനത, അത് ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ടായിരിക്കുക എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തായിരുന്നാലും മതപരമായ നിലവാരത്തിൽ നമ്മൾ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളും കുട്ടികളും തമ്മിലുള്ള ബഹളത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു 10-ഓ 40-ഓ 50-ഓ വയസ്സായ ഒരാൾക്ക് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് എത്ര കണിശതയും എത്ര ബോധം ഉണ്ടാവും നിസ്കാരത്തെക്കുറിച്ച്. അപ്പോൾ എനിക്ക് നമസ്കാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള എൻ്റെ ബോധവും അനുസരിച്ചിട്ട് എൻ്റെ കുട്ടി നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ കുട്ടി മനസ്സിലാക്കിയ ദീനി നിലവാരം അനുസരിച്ച് ആ കുട്ടിക്ക് നമസ്കാരത്തിൽ കണിശത പുലർത്താൻ പറ്റുള്ളൂ. ഉമ്മൻ്റെ കണിശത പുലർത്താൻ 12 വയസ്സായ മകൾക്കോ മകനോ സാധ്യമാവില്ല. അപ്പോൾ നമ്മളെല്ലാവരെയും നിർബന്ധിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ ഉൾക്കൊണ്ട മതമനുസരിച്ചു കൊണ്ട് നീ പ്രവർത്തിക്കണം. അതൊരു സാധ്യമാകുന്ന കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെട്ടു പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ് വന്നത്, നമ്മളെങ്ങനെയാണ് ദീനിലേക്ക് വന്നത്? നിസ്കാരമില്ലാത്ത, ദീനും ബോധ്യമില്ലാത്ത, പരലോകം ബോധ്യമില്ലാത്ത നമ്മളൊക്കെ പലപ്പോഴായി കേട്ട് മനസ്സിലാക്കി മാറി 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 ഗ്രാജ്വലി ഇങ്ങനെ വന്നതാണ്. അങ്ങനെയല്ലേ നമുക്ക് ഈ കണിശതൊക്കെ വന്നത്? ഞാൻ പറഞ്ഞത് അതിനുള്ളൊരു സാവകാശം ഭാര്യയ്ക്ക് കൊടുക്കണം, അതിനുള്ളൊരു സാവകാശം ഭർത്താവിന് കൊടുക്കണം. പല ദമ്പതികൾക്കും തങ്ങളുടെ ഇണകളെ ദീനിയായി കൊണ്ടുവരാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാന കാരണം, ഇപ്പം കല്യാണം കഴിഞ്ഞു, ഇപ്പം വരുന്ന സമയത്ത് ഭാര്യ അത്ര ദീനിയായിട്ടല്ലെങ്കിൽ ആദ്യത്തെ ഒരു 4-5 ആഴ്ച ഇയാളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഉത്ബോധനം കൊടുക്കലാണ്. അതായത് ഇയാൾ എന്തൊരു കാഴ്ചപ്പാടാണോ ദീനിയായി ഉണ്ടായത് അതനുസരിച്ച് വേണം തട്ടങ്ങനെ വേണം, നിക്കാബ് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇത്ര കണിശത വേണം, നിസ്കാരം ഇങ്ങനെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ ആ പെൺകുട്ടി മനസ്സിലാക്കണം എന്തായാലും പ്രായോഗികമായിട്ട് ഇയാളെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും തോന്നണില്ല. വേഗം തീരുമാനം ആവഹിക്കാറും നല്ലത് എന്നുള്ളതാണ്. അതാണ് പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഇണയെ ബോധ്യപ്പെടുത്താനുള്ളൊരു സാവകാശം വേണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതുപോലെ അവൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവൾ ഉൾക്കൊണ്ടതുപോലെ ഞാൻ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുപരി ഞാൻ എന്താണോ ഉൾക്കൊണ്ടത് അത് അവളും ഉൾക്കൊള്ളട്ടെ, അവൾ എന്താണോ മനസ്സിലാക്കിയത് ഞാനും ഉൾക്കൊള്ളട്ടെ. അതിനുള്ളൊരു സാവകാശവും സമയവും ബോധ്യപ്പെടുത്തലിനുള്ള വളരെ വിശാലമായ ഒരു റിലാക്സേഷനോട് കൂടെയുള്ള ഒരു സാവകാശവും നൽകിയാൽ തീർച്ചയായും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ നിർബന്ധിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്കൊരു വിപരീതമായ ആൻറ്റിയായ ഒരു മനസ്സുണ്ടാവുകയും ഇയാൾ പറയുന്നത് എന്തായിരുന്നാലും കേൾക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുക, തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ പ്രൊഫൈസിന് ഫാമിലി സഹിതം വന്നത്. ഇവിടെ വന്നു പോകുമ്പോഴേക്കും നമ്മളൊരു 25 കൊല്ലം വയല് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്ത പല കാര്യവും ഇവരിവിടെ 10 മിനിറ്റ് ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി പോകും. അതുകൊണ്ട് ഇത്തരം ചില സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ കേൾക്കാനുള്ള സന്ദർഭങ്ങൾ, അതേപോലെ നല്ല ദീനിയായിട്ടുള്ള ലൈഫ്, നല്ല ഡിസ്കഷനുകൾ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ദീനി നിലവാരത്തിലേക്ക് നമ്മുടെ ഇണയെ കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായും അങ്ങനെ പരിശ്രമിച്ച ആളുകൾക്കൊന്നും ആ പരിശ്രമം വിജയിക്കാതെ വന്നിട്ടുള്ള നല്ല പ്രാർത്ഥനയും നല്ല പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് ദീനിയായ മാനസിക യോജിപ്പോടുകൂടെ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാഹു തൗഫീഖ്.